നാളെ ബി ജെ പി ഹർത്താൽ തിരുവനന്തപുരം ജില്ലയിലാണ് ബി ജെ പി നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ തുടരുന്ന നിരാഹാര സമരത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു ഈ മാർച്ച് അക്രമാസക്തമായതിൽ പ്രതിഷേധിച്ചാണ് നാളെ ബി ജെ പിയുടെ ഹർത്താൽ എ എൻ രാധാകൃഷ്ണന്റെ നിരാഹാര സമരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ജനാധിപത്യപരമായ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ക്ലിഫ് ഹൗസിന് മുന്നിലേക്കും യുവമോർച്ചാ പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു ഈ മാർച്ചും സംഘർഷഭരിതമായിരുന്നു പക്ഷേ ഇന്ന് ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതിഷേധ സമരങ്ങൾ നടത്തുകയും അത് അക്രമാസക്തമാക്കിയും തീർത്തും നാളെ കേരളം ഒട്ടാകെ ഹർത്താൽ നടത്താനാണ് ബി ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ മിക്കയിടങ്ങളിലും പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം സമരം അക്രമാസക്തമായില്ല തിരുവനന്തപുരത്ത് പ്രവർത്തകർ പോലീസിനെതിരെ കല്ലെറിയുകയും കസേര എറിയുകയും ചെയ്തു തുടർന്ന് പോലീസ് പ്രവർത്തകർക്കെതിരെ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു കല്ലേറിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റെന്നും സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പ്രവർത്തകർ തന്നെ എറിഞ്ഞ കല്ലാണ് സ്ത്രീയുടെ മേൽ പതിച്ചതെന്ന് പോലീസ് പറയുന്നു ശബരിമല വിഷയത്തിൽ ബി നടത്തുന്ന രണ്ടാമത്തെ ഹർത്താലാണിത് ഒന്നാമത്തെ ഹർത്താൽ ഹിന്ദു ഐക്യവേദി പ്രസിഡന്റായ കെ പി ശബരിമലയിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ശബരിമല വിഷയം കേരളത്തിൽ കത്തിച്ചു നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ബി ജെ പിയുടെ ശ്രമം ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ കേരളത്തിൽ ശബരിമല വിഷയം കത്തിച്ചു നിർത്തണമെന്ന് പ്രവർത്തകരോട് യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി ചെയ്തു വരുന്നതും അതുതന്നെയാണ് ശബരിമല വിഷയത്തിലേക്ക് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിക്കുക അനാവശ്യമായ സമരങ്ങൾ നടത്തിയും സമരങ്ങൾ മനഃപൂർവ്വം അക്രമാസക്തമാക്കിയും ശബരിമല വിഷയം നിലനിർത്താനാണ് ബി ശ്രമം